C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. താങ്ക്സ് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്. അതെ, ഇതിനെ വലിയ സന്തോഷമൊന്നും വേണ്ട, വെറുതെ ഒരു താങ്ക്സേ ഉള്ളൂ. ഓ ശരി, വരവെച്ചിരിക്കുന്നു. ആ അപ്പൊ പിടിച്ചിരുന്നോളേ. എങ്ങനെയൊക്കെയോ നടന്ന കല്യാണമാണെങ്കിലും പയ്യൻ നല്ലവനാണെന്ന് തോന്നുന്നു. ഈശ്വര, എല്ലാം നന്നായിരിക്കണേ. മക്കളെ, താങ്ക്സ്. ഇതൊരു തവണ പറഞ്ഞതല്ലേ, പിന്നെയും പിന്നെ ഇതെന്തിനാ പറയുന്നേ? ഞാൻ അങ്ങനെയാ, എനിക്കാരെങ്കിലും നല്ലത് ചെയ്താ മറക്കില്ല ഞാൻ. സ്വഭാവം അങ്ങനെയായിപ്പോയി. ഞാൻ ചെയ്ത എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഒറ്റയടിക്ക് മറന്നുപോയ ആളാണ്. എന്നിട്ടാണ് ഈ വാചകടി. നല്ല സ്വഭാവം. നാളെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചത്, ഇന്ന് രാത്രി തന്നെ വരാൻ പറ്റിയത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ചെല്ലുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരുന്നേനെ. പാവം എന്റെ അമ്മ. ഓ സന്തോഷം. ഏതായാലും ഇപ്പൊ ഇയാൾക്ക് വാരിയൂട്ടി കൊടുക്കാൻ പറ്റില്ല അല്ലേ. പരിഹസിച്ചതാണെന്ന് മനസ്സിലായി. ഓ, നിങ്ങള് പണക്കാർക്കൊന്നും ഇതുപോലത്തെ സോഫ്റ്റ് സെന്റിമെന്റ്സ് ഒന്നും മനസ്സിലാവില്ല. ഞങ്ങള് പാവം വികാര ജീവികളാ. എടോ, ആര് പറഞ്ഞു മനസ്സിലാവില്ല എന്ന്? പണ്ടൊക്കെ എനിക്കും എന്റെ അമ്മ വാരി തരാറുണ്ടായിരുന്നു, അതും ഈ പ്രായത്തില്. ഇപ്പോഴാണ് അതെല്ലാം ഇല്ലാതായത്. ഓഹോ, അതിന് ഞാനാണോ കാരണക്കാരി? അയ്യോ, എന്റെ പൊന്നു പോളെ, വെറുതെ വഴക്കിന് വരല്ലേ. ഞാനിതേ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ടോ? അതെ, ഏതായാലും ഇയാൾക്ക് ഇയാളുടെ ആഗ്രഹം പോലെ ഇന്ന് ഈ രാത്രി തന്നെ തന്റെ അമ്മയെ കാണാൻ പറ്റിയല്ലോ. പരസ്പരം വാരി കൊടുക്കുകയും ചെയ്തു. അത് തന്നെ വലിയ സന്തോഷം. ആ വിഷയം കഴിഞ്ഞു പോരെ. ഈ വാരി കൊടുത്ത കാര്യം തന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. ശരി, എങ്കിൽ വാരി കൊടുത്തില്ല. എന്തായാലും ഇയാൾക്ക് സന്തോഷമായല്ലോ, അത് മതി. ആയിക്കോട്ടെ. ഏതായാലും ഞാൻ വിചാരിച്ചത്ര മോശക്കാരനൊന്നും അല്ല ഇയാളെന്ന് എനിക്ക് മനസ്സിലായി. ചെറിയ മനുഷ്യപ്പറ്റൊക്കെ ഉണ്ട്. അതിന് ഇയാളോട് ആരാ എന്നെ പറ്റിട്ട് വേണ്ടാത്തൊക്കെ വിചാരിക്കാൻ പറഞ്ഞത്? ഏതായാലും ഇതിലൊരു ഗുണപാഠമുണ്ടെന്ന് കരുതിക്കോ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേ എപ്പോ എന്തിന് എങ്ങോട്ട് എന്നൊന്നും ചോദിക്കാൻ പാടില്ല. മനസ്സിലായ? അതുകൊണ്ട് ഇയാൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ, ഇന്നുണ്ടായതുപോലെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.